ാണ് കേരളത്തിലെ സോഷ്യൽ വന്നത് എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു ഓർക്കത്തില്ലേ വൈകുണ്ടസ്വാമികളും ചട്ടമ്പിസ്വാമികളും എന്നാൽ ഇതേപോലെ തന്നെ പല റിഫോമേഴ്സ് കേരളത്തിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട് അവരെന്താ കണ്ടുപിടിച്ചത് അറിയോ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷന് മാത്രമാണ് വിദ്യാഭ്യാസത്തിന് മാത്രമാണ് സോഷ്യൽ ഈവൾസ് ആയിട്ടുള്ള ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫ് വിഡോ മാരേജ് ആനിമൽ സാക്രിഫൈസ് പിന്നെ എന്തൊക്കെയാ കാസ്റ്റ് സിസ്റ്റം ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ എന്തിനു മാത്രമേ കഴിയുള്ളൂ വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയുള്ളൂ കേരളത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള സോഷ്യൽ ഇവഴ്സ് ഇല്ലാതാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ശ്രീനാരായണ ഗുരുനെ ആരും തന്നെ ഉണ്ടാവില്ല ഈ ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ അയ്യങ്കാളി അയ്യങ്കാളി എന്ന് പറയുന്നത് താഴ്ന്ന കട്ടികളിലെ ജനങ്ങള്

വിദ്യാഭ്യാസം കൊണ്ട് എന്തെല്ലാം സോഷ്യൽ ഈവഴ്സിനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്ന് സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചിട്ടാണ് അതായത് ഇനി പറയുന്ന മൂന്ന് സോഷ്യൽ റിഫോമേഴ്സും ദാറ്റ് മീൻസ് ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ അയ്യങ്കാളി ആയിക്കോട്ടെ വക്ക മൗലവി ആയിക്കോട്ടെ ഇവർ മൂന്നാൾക്കാരും പറഞ്ഞിട്ടുള്ളത് എന്താണ് വിദ്യാഭ്യാസത്തിന് മാത്രമാണ് സോഷ്യൽ സാമൂഹിക അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ശ്രീനാരായണ ഗുരു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരും വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഭൂമിയിലൊക്കെ ഒരു ജാതി ഒരു മതമുള്ളൂ ഒരു ദൈവമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന എന്ന് വിശ്വസിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് റിഫോർമർ ആണ് പരിഷ്കാരിയാണ് ആര് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു അദ്ദേഹം ആലുവയിൽ ഒരു ഇന്റർ കാസ്റ്റ് ഒരു ഇന്റർ റിലീജിയസ് കോൺഫറൻസ് വിളിച്ചു വരുത്തി ഇന്റർ റിലീജിയസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൂട്ടുകൊണ്ട് ഒരു സമ്മേളനം വിളിച്ചെടുത്തു അതിൽ വിളിച്ചെടുത്തി അതിലദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പ്രശസ്തമായിട്ടുള്ള കോട്ടാണ് അദ്ദേഹത്തിന്റെ ഉദ്ധരണിയാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് ദിസ് കോൺഫറൻസ് ഈസ് നോട്ട് ടു ആർഗ്യൂ ആൻഡ് വൺ ബട്ട് നോ ആൻഡ് ഇൻഫോം ഇപ്പൊ ഞാൻ ഈ വിളിച്ചു വരുത്തിയിട്ടുള്ള ഈ കോൺഫറൻസ് ഉണ്ടല്ലോ ഈ സമ്മേളനം ഉണ്ടല്ലോ ഇതാർക്കും വാദിച്ചിട്ട് ഒരു സംഭവമൊന്നും അല്ല വാദിക്കാനോ ജയിക്കാനോ ഉള്ളതൊന്നുമല്ല പരസ്പരം അറിയാനുള്ളതാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു ദ ഡിക്ലറേഷൻ ഓഫ് ഗുരു ദാറ്റ് ഓഫ് ഹ്യൂമാനിറ്റി ബീയിങ് ക്രിയേറ്റഡ് ന്യൂ വേർസ് ഇൻ ദ സൊസൈറ്റി ദ സൊസൈറ്റി ഇൻ ടു സിവിലൈസ്ഡ് വൺ ജാതിയാണ് കാസ്റ്റ് ആണ് ഈ ഒരു ഇന്ന ജാതി ഇന്ന ജാതി ഇന്ന ജാതി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സോഷ്യൽ ഈവിൾ എന്ന് പറയുന്നത് എല്ലാ ജാതിയും ഒന്നാണ് എല്ലാവരും മനുഷ്യരാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അപ്പൊ അദ്ദേഹം കണ്ടിട്ടുള്ളത് എന്താണ് ഒരു സോഷ്യൽ ഈവിൾ എന്താണ് കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ ഇല്ലാതാവണം കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ ഇന്നാള് വലിയവര് ഇന്നാര് അതിൻ്റെ താഴെയുള്ളവര് ഇന്നാളതിൻ്റെ താഴെയുള്ളവര് ഇന്നാൾ അതിൻ്റെ താഴെയുള്ളവര് എന്നുള്ള ആ വ്യവസ്ഥ ഇല്ലാതാവണം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരു അതുപോലെ പലതരത്തിലുള്ള സോഷ്യൽ ലീബിൾസ് പ്രത്യേകിച്ച് വുമൺസിന്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ചില പ്രത്യേക ചില രഹസ്യമായിട്ടുള്ള കല്യാണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കല്യാണങ്ങൾ എന്ന് പറഞ്ഞാല് ചിലപ്പം ഒന്നാം കല്യാണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നിങ്ങള് തിരണ്ട് കല്യാണം എന്നൊക്കെയാണ് പറയാ പുളി തിരണ്ട് കല്യാണം, അതുപോലെ തന്നെ കല്യാണം ഇതിനൊക്കെ എതിരായിരുന്നു ഇതൊക്കെ അന്നത്തെ കാലത്തെ സോഷ്യൽ ആയിരുന്നു. ഇതിനൊക്കെ എതിരായിരുന്നു ആര് ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എജ്യൂക്കേഷന് മാത്രമാണ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് ഈ കേരളത്തിലുള്ള എല്ലാ സോഷ്യൽ ലീവൾസും ഇല്ലാതാവുള്ളൂ സോഷ്യൽ ഈവൾസ് അല്ലെങ്കിൽ സാമൂഹിക അനാചാരങ്ങളെ ഇല്ലാതാവണമെങ്കിൽ എന്തു കൊണ്ടുവരണം എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം നോട്ട് ത്രീ ടു പ്രൊപ്പഗേറ്റ് ദ ക്രിയേറ്റഡ് ഇന്ന് കാണുന്ന എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഗുരുവിന്റെ എല്ലാ ഐഡിയാസുകളും എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു സംഘടന നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നയൻറ്റി നോട്ട് ത്രീ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂന്ന് ബുക്കുകളാണ് ആത്മോപദേശ ആത്മോപദേശതകം ദർശനമാല ദൈവദാസകം ആത്മോപദേശതകം ദർശനമാല ദൈവദാസകം ഈ മൂന്ന് ബുക്കുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം എന്തിനായിരുന്നു കൂടുതലായിട്ട് എതിരെ നിന്നത് ഏത് സോഷ്യൽ കാസ്റ്റ് സിസ്റ്റം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന റിഫോമറാണ് ആര് അയ്യങ്കാളി

അവർക്ക് വിദ്യാഭ്യാസം വേണം അല്ലാതെ നിങ്ങൾ വലിയവർക്ക് മാത്രം ബ്രാഹ്മിണസിന് ശത്രുവാസിനൊന്നും മാത്രം വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ എഡ്യൂക്കേഷൻ കൊടുത്താൽ പോരാ അടിത്തട്ടിലുള്ളവർക്ക് താഴെത്തട്ടിലുള്ളവർക്ക് നിങ്ങൾ അടിച്ചമർത്തിയവർക്കും വിദ്യാഭ്യാസം വേണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മനുഷ്യനാണ് അയ്യങ്കാളി അയ്യങ്കാളി അദ്ദേഹം പറയുന്നുണ്ട് ഹി റെക്കഗ്നൈസ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻക്വാളിറ്റീസ് ആൻഡ് ടു ഇംപ്രൂവ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ് സോഷ്യലി ഡിപ്രസ് ആയി കിടക്കുന്ന താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിനെതിരെ പോരാടാനുള്ള ഒരു ഒരു ധനമാണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് വെച്ചാൽ എന്താണ് വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രമാണ് താഴെ തട്ടിലുള്ളവര് അവര് മുന്നിലേക്ക് വരുള്ളൂ എന്നാണ് അയ്യങ്കാളി പറഞ്ഞത് വിദ്യാഭ്യാസമാണ് സൊല്യൂഷൻ വിദ്യാഭ്യാസമാണ് മരുന്ന് എന്തിനുള്ള മരുന്ന് സോഷ്യൽ ഈവൾസ് സാമൂഹിക അനാചാരങ്ങൾക്കുള്ള മരുന്ന് ഇവിടെ പ്രത്യേകിച്ചും ആ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഇനീക്വാളിറ്റി അസമത്വത്തിനുള്ള മരുന്ന് എന്താണ് എജ്യൂക്കേഷൻ മാത്രമാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് അയ്യങ്കാളി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ നയൻറ്റീൻ നോട്ട് ഫോർ ആയിരത്തി തൊള്ളായിരത്തി നാലില് പണിതിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവിൻ്റെത് ഇത് നാലിലാണ് അതുപോലെ എസ് എൻ ഡി പി പോലെ ശ്രീനാരായണ ഗുരുവിന്റെ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം പോലെ അയ്യങ്കാളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഒരു സംഘടനയാണ് ഏത് എന്ന് പറയുന്നത് സംഘം സാധുജന പരിപാലന സംഘം സാധുജനെന്ന് പറഞ്ഞ എന്താ ഡിപ്രസ്ഡ് ക്ലാസ് പാവപ്പെട്ടവര് അടിത്തട്ടിലുള്ളവര് അവരെ പരിപാലിക്കുന്ന ഒരു സംഘം സാധുജന പരിപാലന സംഘം ആരണ്ടാക്കിയിട്ടുള്ളത് അയ്യങ്കാളിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവർണെന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മളെ വൈകുണ്ട സ്വാമികളുടെ അവർ ആ വർണ്ണ വർണ്ണമില്ലാത്തവര് അതായത് താഴ്ന്നവര് താഴ്ന്ന ജാതിക്കാര് റൈറ്റ് ടു വാക്ക് അവർണാസിനെ വാക്ക് ചെയ്യാനുള്ള ഫ്രീ ആയിട്ട് പബ്ലിക് റോഡില് അതായത് ഒരു സ്ഥലത്ത് കൂടെ നല്ല പോലെ ഈ പാവപ്പെട്ടവർക്ക് നടക്കാൻ പോലുള്ള അവകാശം ഈ കേരളത്തിൽ ഇല്ലായിരുന്നു ി പബ്ലിക്കായിട്ട് നടക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു അമ്പലത്തിൽ കയറാനുള്ള അവകാശം ഇല്ലായിരുന്നു ആർക്ക് അവർണാസിന് സാധുജനങ്ങൾക്ക് ജനങ്ങൾക്ക് താഴ്ന്ന തട്ടിലുള്ളവർക്ക് ലോക്കാസ്തിന് അപ്പൊ അവർക്ക് അവകാശങ്ങളൊക്കെ വേണമെന്ന് വാദിച്ചിട്ടുള്ള വ്യക്തിയാണ് അയ്യങ്കാളി ഇദ്ദേഹം സാധുജനങ്ങളുടെ ലോവർ ല അവർണാസിന്റെ കണ്ണിലുണ്ണിയായിരുന്നു ഇപ്പൊ നമ്മൾ ആരൊക്കെ കുറിച്ചിട്ട് പറഞ്ഞു ശ്രീനാരായണ ഗുരുവു അതുപോലെ തന്നെ അയ്യങ്കാളി ഇനി മുസ്ലിങ്ങളുടെ ഇടയില് അന്ന് കുറേ സൂപ്പർസ്റ്റിഷ്യസ് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ ഈവൾസ് ണ്ടായിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തുടച്ച് നീക്കിയിട്ട് വിദ്യാഭ്യാസം കൊണ്ട് നേരിട്ടിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് സോഷ്യൽ റിഫോമർ ആണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്തെല്ലാം റിഫോംസ് ആണ് പരിഷ്കാരങ്ങളാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് മുസ്ലിങ്ങൾക്കിടയില് നോക്കൂ പോയിന്റ് ആയിട്ടുള്ളത് നോക്കൂ ഫോർട്ട് സൂപ്പർ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും എതിരെ മൗലവി പോരാടി പ്രമോട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടണം എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ വുമൺ എഡ്യൂക്കേഷൻ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണം എന്നും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് മൗലവി പ്രമോട്ടഡ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു സയൻസ് ആൻഡ് ആർട്ട് ആർട്സിലും സയൻസിലും നല്ല വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആര് മൗലവി ക്രിയേറ്റഡ് അവയർനെസ് എം എം ഓർഗനൈസേഷൻ ടു സ്പ്രെഡ് എജ്യൂക്കേഷൻ അതുപോലെ തന്നെ ബോധവൽക്കര പരിപാടികളൊക്കെ അവയർനെസ് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ട് ആ എല്ലാവർക്കും നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കണം സ്ത്രീകളെ വീട്ടിൽ ഇരുത്തരുത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം മുസ്ലിങ്ങൾക്ക് വിദ്യാ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്നവരായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശ് സ്വദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടുള്ള പത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു മുസ്ലിം അൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള മാഗസിനുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിലും അറബിയിലും മുറുദിയിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും പേർഷ്യലും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു മൗലവി എന്ന് പറയുന്നത് അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് റിഫോമിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള സോഷ്യൽ റിഫോമർ ഇപ്പൊ നമ്മൾ ആരൊക്കെ കുറിച്ചിട്ട് പറഞ്ഞോ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ